നമസ്കാരം. ഇന്ന് June 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കെല്ലാമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ ഈസി ആയ രീതിയിലാണ് ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 ലിറ്ററോളം രക്തമാണുള്ളത്. അയാളുടെ ശരീരത്തിൻ്റെ ഭാരം, പൊക്കം, ഏജ് ഇതനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും ബ്ലഡിൻ്റെ അളവ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, ആർക്കൊക്കെയാണ് ബ്ലഡ് ദാനം ചെയ്യാനായിട്ട് സാധിക്കുക. നിയമപരമായിട്ട് ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, അതായത് ഒരു 18 വയസ്സ് മുതൽ 65 വയസ്സിനുള്ളിൽ ഉള്ള പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാവുന്നതാണ്. ഏകദേശം പുരുഷനാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 12 യൂണിറ്റ് ഉണ്ടാവണം, സ്ത്രീകളാണെങ്കിൽ 12.5 മിനിമം തോതാണ് പറഞ്ഞത്. ഈ രണ്ടളവിലാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാവേണ്ടത്. ഇനി ഏകദേശം ഒരു 55 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു സമയത്ത് 450 ml ബ്ലഡാണ് എടുക്കാൻ സാധിക്കുക. 45 വരെ തൂക്കമുള്ളൊരു വ്യക്തിയാണെങ്കിൽ 350 ml ബ്ലഡാണ് എടുക്കാൻ സാധിക്കുക. എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കാത്തതെന്ന് നോക്കാം. സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ, അതുപോലെ മെൻസ്ട്രേഷൻ ഉള്ള സമയത്ത് സ്ത്രീകൾക്ക് ബ്ലഡ് ഡൊണേഷൻ സാധ്യമല്ല. പ്രസവത്തിന് ശേഷം 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ സ്ത്രീക്ക് ബ്ലഡ് ഡൊണേഷൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ ചില പകരുന്ന അസുഖങ്ങൾ, അതായത് ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസോ ഒക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ചില ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, ക്യാൻസർ, ലിവർ കംപ്ലയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കിഡ്നി കംപ്ലയിൻസ്, അതുപോലെ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, എപ്പിലെപ്സി ഉള്ള ആൾക്കാർ, TB ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരു കാരണവശാലും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മൾ ചില ആൾക്കാർക്കൊക്കെ കണ്ടിട്ടുണ്ട്, ചിലർ ഈ ദേഹത്തൊക്കെ ടാറ്റു കുത്തി പച്ച കുത്തിയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള വ്യക്തികൾ, എന്തിനാ പല്ലിൻ്റെ എന്തെങ്കിലും ഒരു എക്സ്ട്രാക്ഷൻ നടന്ന അങ്ങനെയുള്ള എന്തെങ്കിലും ടൂത്ത് എക്സ്ട്രാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ മലേറിയ, മലമ്പനി പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് മുതൽ, എന്ന് മുതലാണ് ആ ഒരു സംഭവം, ആ ഒരു അസുഖം ഉള്ളത്, അന്ന് മുതൽ 6 മാസത്തേക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. 6 മാസത്തിന് ശേഷം അവർക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കും. ചില സർജറീസ്, അതുപോലെ ഒരു പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൈഫോയിഡ് പോലത്തെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ചില ആൾക്കാരുണ്ടാവില്ലേ ഒരു കാരണം ഉണ്ടാവില്ലേ അവർക്ക് ഭയങ്കര വെയിറ്റ് ലോസ് ആയിരിക്കും, എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് വെയിറ്റ്, ഒരു അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് ആയിരിക്കും. എന്താണ് അതിൻ്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലെ ആൾക്കാർക്കാണെങ്കിൽ അടുത്ത 1 വർഷത്തിന് ശേഷം മാത്രമാണ് ഈ ബ്ലഡ് ഡൊണേഷൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമാണ് ഒരു രക്തദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് രക്തദാനം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, രക്തദാനം എന്ന് തന്നെ പറയുമ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയാണ്. നമ്മുടെ ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരു പുതു ജീവൻ അല്ലെങ്കിൽ ഒരു പുതു പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ബെനിഫിറ്റ്സ് കണ്ടുകൊണ്ട് മാത്രമായിരിക്കരുത് നമ്മൾ രക്തദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിരുന്നാലും രക്തദാനം കൊണ്ട് നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള പ്രയോജനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നാക്കി മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ രക്തദാനം ചെയ്യുമ്പോഴും നമ്മുടെ പ്രതിരോധ ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഓരോ 3 മാസം കൂടുമ്പോഴും നമുക്ക് രക്തദാനം ചെയ്യാവുന്നതാണ്. ഒരു പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തിക്ക് 3 മാസം കൂടുമ്പോൾ രക്തദാനം ചെയ്യാവുന്നതാണ്. പല രീതിയിലുള്ള ക്യാൻസറുകൾ, കരൾ സംബന്ധമായ കുടൽ, ശ്വാസകോശം, തൊണ്ടയുടെ ഭാഗത്ത് വരുന്ന ക്യാൻസർ, ഇതെല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാർഡിയാക് അറസ്റ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്, 80% കാർഡിയാക് അറസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ പക്ഷാഘാതം, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ നമുക്ക് ഒരു 30-35% വരെ രക്തദാനം വഴി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു നല്ലൊരു അയേണിൻ്റെ അളവ് ഈക്വലായിട്ട് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാത്തിനും ഉപരി നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രതിരോധ ശേഷിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ തന്നെ ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒരു മിനി ബ്ലഡ് ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. എപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് അവിടെ നടത്തപ്പെടുന്നുണ്ട്. അത് നിർബന്ധമാണ് ഓരോ രക്തദാനത്തിന് മുന്നേയും രക്തം പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ നോർമലായിട്ടുള്ള കോമൺ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാരകമായ അസുഖങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, എയ്ഡ്സ്, മലേറിയ ഇതുപോലെയുള്ള രക്തങ്ങളൊക്കെ, ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റാണ് ഓരോ രക്തദാനത്തിന് മുന്നേയും നമ്മുടെ രക്തം പരിശോധിപ്പിക്കപ്പെടും എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റാണ്. ഓർക്കുക, രക്തദാനം വളരെ പുണ്യമായൊരു പ്രവൃത്തിയാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ പുതു ജീവനാണ് ഉണ്ടാക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു രക്തദാനം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഓരോ തുള്ളി ചോരയ്ക്കും ഓരോ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മറ്റൊരാളുടെ ഒരു ഹൃദയമിടിപ്പിന് നമുക്ക് ഒരു കാരണമാകാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി.